നമസ്കാരം, ഫ്ലവർ കളക്ഷനിലേക്ക് സ്വാഗതം. പ്രമുഖ കമ്പനിയായ ജാഗോറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം പട്ടാമ്പി ഫ്ലോർ കളക്ഷൻസിൽ പ്രവർത്തനം തുടങ്ങി. കാൽപന്ത് കളിയുടെ രാവുകൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ജനകീയ ടൂർണമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺ ബോയ്സ് വണ്ണുന്തറ സംഘടിപ്പിക്കുന്ന നാലാമത് അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ മേളയ്ക്കാണ് കൊപ്പം ഫ്രഡ്ലൈസ് സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മൾ കൊപ്പം സെവൻസ് ഫുട്ബോൾ മേള ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. എല്ലാവർക്കും ഈ വർഷത്തെ ഏറ്റവും ഒരു തുടക്കം നമ്മുടെ കൊപ്പത്തായതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും സംസാരിക്കാതെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സെവൻ ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ലെനിൻ അധ്യക്ഷനായിരുന്നു. ടൂർണമെന്റ് കമ്മിറ്റി സെക്രട്ടറി മോജീൻ പാറയിൽ, മുൻ എം എൽ എ സി പി മുഹമ്മദ്, ടി ഗോപാലകൃഷ്ണൻ, ചെറുട്ടി മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ്, എ പി രാമദാസ്, പി ഉണ്ണികൃഷ്ണൻ, എ പി അഭിലാഷ്, ഇ മുസ്തഫ, അനിൽ പുലാശ്ശേരി, സുനിൽ, മസിഫ് ഹാജി, ടി കുഞ്ഞാപ്പ ഹാജി, കുഞ്ഞാവാത്തിയാട്ടിൽ, മൊയ്തീൻ പാറയിൽ, സി പി നാസർ തുടങ്ങി ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റിവെക്കുന്നത്. ഒരു മാസക്കാലം ടൂർണമെന്റ് നീണ്ടു നിൽക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കൂടിയാണ് സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് ഒരുക്കുന്നത്.